ഹായ് ഫ്രണ്ട്സ്, അഞ്ച് കാര്യങ്ങൾ സ്മാർട്ട് ഫോണുകളെ കുറിച്ച് പറയണം. വളരെ അത്യാവശ്യമുള്ള അഞ്ച് കാര്യങ്ങൾ, ഇത് മുഴുവനും കാണുക, ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആദ്യം ഞാൻ ഒരു ബോണസ് ടിപ്പ് തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കേട്ടുകൊള്ളുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെതാണ്, കമ്പനിയുടേതാണെന്നൊക്കെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ചൈനീസ് കമ്പനികളുടെ ഇതാണെങ്കിൽ നിങ്ങൾ പരമാവധി, ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ഷെയറിച്ച് തുടങ്ങി, അങ്ങനെ ഒത്തിരി ട്രൂ കോളർ വളരെ അപകടകരമായി നിങ്ങളുടെ ഡാറ്റ ചോർത്തുന്ന ഒരു ഇതാണ്, അങ്ങനെയുള്ള പല ഇതുകൊണ്ട് എന്തായാലും ചൈനീസിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ കാര്യം, ആൻറ്റി വൈറസ്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ ആൻറ്റി വൈറസ് വേണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിൻഡോസ്, നിങ്ങൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ പോയി ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഫോണിന് അത് ആവശ്യമില്ല. ഫോൺ അതിൻ്റെ കാര്യം പരമാവധി തന്നെ തന്നെ നോക്കിക്കൊള്ളും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇൻസെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമല്ലാത്ത സൈറ്റുകളിലേക്ക് പോകാതിരിക്കുക. ആപ്പുകൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള ആപ്പുകൾ, പരമാവധി ആപ്പ് കുറഞ്ഞ ആപ്പുകൾ, ആപ്ലിക്കേഷനുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും, പണി കിട്ടും, അതുകൊണ്ട് കുറഞ്ഞ ആപ്ലിക്കേഷനുകൾ മാത്രം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ആൻറ്റി വൈറസിൻ്റെ കാര്യം നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം യു സി ബ്രൗസർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ചൈനീസ് ബ്രൗസറാണിത്, മിക്കവാറും പേരൊക്കെ ഉപയോഗിക്കുന്നതാണിത്. ഇത് ഉപയോഗിക്കാതിരിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, പക്ഷേ അത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ നല്ലത്. നിങ്ങളുടെ ഒത്തിരി ഡാറ്റകൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചൈനീസ് ആപ്പാണത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകുന്നു. മൂന്ന്, മ്യൂസിക് പ്ലേയേഴ്സ്. നമുക്കെല്ലാവർക്കും പലപ്പോഴും വളരെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന മ്യൂസിക് പ്ലെയർ ഉണ്ട്, ഗൂഗിൾ പ്ലേ മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ട്, പക്ഷേ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഉണ്ട്, പക്ഷേ നമ്മൾ വീണ്ടും പുതിയതായിട്ട് വീണ്ടും കുറേ, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, പിന്നെ കോണ്ടാക്ട്സ്, അങ്ങനെ എല്ലാം ചോദിച്ച് നിങ്ങളുടെ എല്ലാ പെർമിഷൻസും നിങ്ങളുടെ എല്ലാ ഡാറ്റയും ചോർത്തുന്ന ഇതിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ് ഈ മ്യൂസിക് പ്ലെയർ ആപ്പുകൾ. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചോർത്തുന്നു, ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ ഫോണിനെ സ്ലോ ആക്കുകയും ചെയ്യുന്നു. വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഏതെങ്കിലും നല്ല കമ്പനിയുടെ ഒന്നോ രണ്ടോ എണ്ണം മാത്രം ഉപയോഗിക്കുക, അല്ലാതെ നിരവധി കുറേയെണ്ണം ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫോണിനും നിങ്ങൾക്കും അത് അപകടമാണ്. നാലാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വെതർ ആപ്ലിക്കേഷൻസ് തുടങ്ങിയ ഒത്തിരി ആപ്ലിക്കേഷൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ട്രൂ കോളർ ഐഡിയ, ട്രൂ കോളർ ആപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് അളക്കാം, അങ്ങനെ തുടങ്ങി കുറേ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മുടെ ആശുപത്രിൻ്റെ ആവശ്യമുണ്ട്? ഒരു ഫോണ് വെച്ചിട്ട് ഇതൊക്കെ അങ്ങ് സുരക്ഷിതമാക്കി ഹാർട്ട് ബീറ്റും എല്ലാം അളന്ന് ഒക്കെ നോക്കി പോകാമെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്ന സ്പൈ വെയേഴ്സാണിവ കൂടുതലും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഉടനെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിനെ സംരക്ഷിക്കുക, നിങ്ങളെ സംരക്ഷിക്കുക, ഫോണിൻ്റെ ബാറ്ററിയെ സംരക്ഷിക്കുക. പ്രധാനമായി ഒരു കാര്യം കൂടി, വെതർ ആപ്ലിക്കേഷൻസ് കുറേ ഗ്രാഫിക്സ് ഒക്കെ നമ്മൾ കൂടുതൽ കാണും, പക്ഷേ നമ്മുടെ ഫോണിലുള്ള ഇൻബിൽറ്റായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനും നമുക്ക് വ്യക്തമായി നല്ല കാലാവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, വെതറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നൽകുന്നുണ്ട്. പിന്നെ ഒരു വേറെ ഒരു വെതർ ആപ്ലിക്കേഷൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആപ്പുകളും നിങ്ങൾ വേഗം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അഞ്ചാമത്തെ കാര്യത്തിലേക്ക് പോവുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൽ പലപ്പോഴും നിങ്ങൾ ബാറ്ററി സേവർ ആപ്പുകൾ അല്ലെങ്കിൽ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ആപ്പുകൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവയൊക്കെ ഇത്രയും ഉപയോഗപ്രദമായിരുന്നെങ്കിൽ ഇവരുടെ ഈ ഫോണുകളുടെയൊക്കെ കമ്പനികൾ തന്നെ ഈ ഫോണുകൾക്ക് ഇൻബിൽറ്റായിട്ട് ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ചില ഫോണുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്ന് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആപ്പുകൾക്ക് നിങ്ങളുടെ ഫോൺ ചാർജിങ്ങിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്ര അധികമായി നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ചോർത്തുന്നതിൽ ഉത്സുകരായിരിക്കുമെന്ന് ഓർക്കുക. അവർക്ക് എത്ര പവർ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഈ ആപ്പുകളൊന്നും നമുക്ക് ശരി ആവശ്യമില്ലാത്തതാണെന്ന് മാത്രമല്ല നമ്മളുടെ ബാറ്ററിയെ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ ഡാറ്റകൾ ചോർത്തുന്നു, മാത്രമല്ല നമ്മുടെ ഫോണും ഇതപകടകരമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ആൻറ്റി വൈറസ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഏറ്റവും നല്ല സൈറ്റുകളിൽ നിന്ന് ഏറ്റവും നല്ല ആൻറ്റി വൈറസ് വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാതെ കാണുന്നതും കേൾക്കുന്നതൊന്നും ഓപ്റ്റിമൈസർ അങ്ങനെ തുടങ്ങിയ കുറേ സംഭവങ്ങളൊന്നും നമ്മുടെ ഫോണിന് ആവശ്യമില്ല എന്നറിയുക. ഫോൺ സെക്യൂറായിട്ട് സൂക്ഷിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ നമുക്ക് നന്നായി മുന്നോട്ട് പോകാം. പപ്പാൻ്റെ കയ്യിൽ നിന്നും ബൈ.